ഹലോ മധുഭാസ്കരൻ നമ്മൾ പല ആളുകളെയും കണ്ടു കാണും ജീവിതത്തിൽ വിജയിച്ചവരും ജീവിതത്തിൽ വളരെ നന്നായി പോകുന്നവരെയും കണ്ട വളരെ ഊർജ്ജസ്വലരായിരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഈ ഊർജ്ജം കിട്ടുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും എന്തുശ്യാസം കിട്ടുന്നത് എനർജി കിട്ടുന്നത് എന്നൊക്കെ അന്വേഷിച്ചാൽ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും മനുഷ്യൻ ഊർജ്ജസ്വലനായി ഊർജ്ജസ്വലനായിരിക്കുമ്പോഴാണ് അവന് അവൻ്റെ ജോലികൾ വളരെ നന്നായി ചെയ്യാൻ കഴിയുക എന്നതാണ് നമ്മൾ ഞാൻ രസകരമായൊരു വാചകം കേട്ടിട്ടുണ്ട് ചിലർ മുറിക്ക് അകത്ത് വരുമ്പോൾ വെളിച്ചം വരും ചിലർ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വെളിച്ചം വരും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ഒരു മുറിയുടെ അകത്ത് വരുമ്പോൾ വെളിച്ചം തരുന്നവരാകണമെങ്കിൽ വളരെ ഊർജ്ജസ്വലനായിരിക്കണം എന്താണ് എങ്ങനെയൊരാൾക്ക് ഊർജ്ജസ്വലനാകുക എന്നതിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരം നമുക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്ക് അഭിനിവേശം തോന്നുന്ന പാഷനുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ഊർജ്ജസ്വലനായിരിക്കും എന്നതാണ് പക്ഷേ പ്രാക്ടിക്കലായിട്ട് നിത്യ ജോലികളിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഊർജ്ജസ്വലനാവുക എന്നതിന് ഒരു മനോഹരമായ ഉത്തരമുണ്ട് അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത് എല്ലാ കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ജോലികളും ഊർജ്ജം തരും എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു സത്യം എവരി ഫുൾഫിൽഡ് വർക്ക് ഗിവ്സ് മോർ എനർജി എന്നാണ് പറയുക പൂർത്തീകരിക്കപ്പെടുന്ന ജോലികളെല്ലാം കൂടുതൽ ഊർജം തരും എന്നതാണ് ഒരു സത്യം അതെങ്ങനെയാ നമുക്ക് നോക്കാം ഇന്ന് ദിവസം ഇന്ന് നമുക്ക് പതിനഞ്ച് ജോലികൾ ചെയ്യാനുണ്ടെന്ന് കരുതുക ഈ പതിനഞ്ച് ജോലി എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലിസ്റ്റിൻ്റെ മുൻഗണനാ പ്രക മുൻഗണനാ ക്രമപ്രകാരം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് ഇന്ന് ഈ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം രാത്രി വന്നതിന് ശേഷം ഇതിൽ ഏതൊക്കെ ജോലി എന്ന് നമ്മൾ ടിക്ക് ചെയ്തു അങ്ങനെ ഉദാഹരണം ഇന്ന് പതിനഞ്ച് ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ജോലികളും നമ്മൾ ചെയ്തു എന്ന് കരുതുക പതിനൊന്ന് ജോലികളും ടിക്ക് ചെയ്തു അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പൊതുവെ ക്ഷീണിതനായി ഉറങ്ങുമോ അല്ല ഊർജ്ജസ്വലനായി നിങ്ങൾ ആ ദിവസം വളരെ എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കുമോ എന്ന് തീരുമാനിക്കുക ഇത് സാഹചര്യം ഒന്ന് സാഹചര്യം രണ്ട് ഇന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ജോലികൾ ചെയ്യാനുണ്ട് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി പക്ഷേ ഇന്ന് രാത്രി വിലയിരുത്തിയപ്പോൾ ഈ പതിനഞ്ച് ജോലികളിൽ മൂന്ന് ജോലികളെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പന്ത്രണ്ട് ജോലികൾ ചെയ്യാൻ കഴിഞ്ഞില്ല അതെല്ലാം എന്റിട്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന മൂന്ന് ജോലി ചെയ്ത ദിവസം ഉറങ്ങാൻ പോകുന്നു ഏത് ദിവസമായിരിക്കും പതിനഞ്ച് ജോലികളും പൂർത്തീകരിച്ച ദിവസമാണോ പതിനഞ്ചിൽ മൂന്നെണ്ണം മാത്രം ചെയ്ത ദിവസമാണോ നിങ്ങൾ ഊർജസ്വലനായി എനർജൈസ്ഡായി സന്തോഷമായി കിടന്നുറങ്ങുക എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് മൂന്ന് ജോലി ചെയ്ത ദിവസം ഊർജ്ജസ്വലനായിട്ടുണ്ടാവില്ല എനർജി കുറഞ്ഞിട്ടുണ്ടാകും ക്ഷീണത്തിനായിരിക്കും സങ്കടമുണ്ടാകും എന്ന് പറയാറുണ്ട് അപ്പം നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക ആ പതിനഞ്ച് ജോലികളും പൂർത്തീകരിച്ചത് കൊണ്ട് ഊർജ്ജമാണ് നമ്മളെ ഊർജ്ജസ്വലനാക്കുന്നത് എന്നാൽ കൂടുതൽ പണിയെടുത്താൽ ക്ഷീണമുണ്ടാകും എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലാകും പതിനഞ്ച് ജോലി ചെയ്ത ആൾക്ക് ക്ഷീണമില്ല പക്ഷേ മൂന്ന് ജോലി ചെയ്ത ആളുകൾക്ക് ക്ഷീണമുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്തു തീർക്കേണ്ട ജോലികൾ പൂർത്തി ീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടുകയും നമ്മുടെ ഊർജ്ജസ്വലത കുറയുകയും ചെയ്യുന്നത് എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഊർജ്ജസ്വലനായി ഇരിക്കണമെങ്കിൽ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കുക പൂർത്തീകരിക്കുന്ന ജോലികൾ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലനാവുകയും ജീവിതം വളരെ ഊർജ്ജസ്വലമായി എനർജി ഉള്ള ഒരാളായി മാറുകയും നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ പ്രകാശം പരത്തുകയും ചെയ്യും എന്നതാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ താങ്ക് യു വെരി മച്ച്